Hello friends, we will discuss disc brake. We will discuss the disc brake. Disc brake work in the friction force which tunnel. Namaluru car in the angle pedal amartumberum, alanda bike in the angle liver amartumberaricum, disc brake apply on the other another hydraulic fluid on down, a fluid namade a pad lake pressure good game, a pad e disc in the under washingalinkaria force good cumber, ana either stop on the other friction force apply chamber. Stop out. In friction, all the time, heat produce. ചില കാറുകളുടെ ഡിസ്കിലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോൾ കാണത്തില്ല പകരം രണ്ട് ഡിസ്ക് ചേർത്ത് വെച്ചിട്ട് അതിന് ഇടയിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണാം കുറേ ചെറിയ വെന്റുകൾ കൊടുത്തിരിക്കുന്നത് അതിന് പറയുന്ന പേരാണ് വെന്റിലേറ്റഡ് ഡിസ്ക് എന്ന് പറയും ഇതാണ് കാറുകളിൽ പൊതുവേ ഉപയോഗിക്കുന്നത് പക്ഷേ ഹൈ പെർഫോമൻസ് കാറുകളിൽ ഇങ്ങനെ വെന്റിലേറ്റഡ് ഡിസ്കിൻ്റെ പുറമേ തന്നെ ഹോൾ കൂടി ഇട്ടിട്ടുണ്ട് ഈ സെയിം ഡ്രിൽ ചെയ്ത ഹോളുകൾ ഇട്ടിട്ടുണ്ടാവും അത് കൂടുതൽ ബ്രേക്കിൻ്റെ ആ ഒരു ബൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് കാര്യം പെർഫോമൻസ് കൂടിയ വണ്ടിയിൽ ഉണ്ടാവുന്ന അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിങ്ങിൻ്റെ അളവും കൂടുതലായിരിക്കുമല്ലോ അപ്പോഴത്തേനും ഉണ്ടാക്കുന്ന ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യും ആ ഹീറ്റിനെ പുറത്തേക്ക് കളയുന്നതിനും ഇത് ഉപയോഗിക്കും വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കിന് മറ്റ് ഡിസ്കിനേക്കാളും വെയിറ്റ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ഇത് നമ്മളുടെ അൺസ്പ്രങ് വെയിറ്റ് വണ്ടിയുടേത് കുറയ്ക്കുന്നതിന് കാരണമാണ് നല്ലതാണ് എത്രത്തോളം വെയിറ്റ് കുറഞ്ഞിരിക്കുന്നു എല്ലാ മാനുഫാക്ചറേഴ്സും നമുക്കിങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അൺസ്പ്രങ് വെയിറ്റ് എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന സസ്പെൻഷന് താഴെയായിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള വെയിറ്റ് ഉണ്ട് അതിൽ സസ്പെൻഷന് താഴെ ആക്ട് ചെയ്യുന്ന വെയിറ്റിനെയാണ് നമ്മൾ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ എന്താ പറയുക വീലിൻ്റെ വെയിറ്റ് ഡിസ്കിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ വെയിറ്റ് ടയറിൻ്റെ വെയിറ്റ് ഇതൊക്കെയാണ് അതിൽ വരുന്നത് എത്രത്തോളം അതിൻ്റെ വെയിറ്റ് കുറയുന്നു അത്രത്തോളം വണ്ടി സ്റ്റേബിളും ബ്രേക്കിംഗ് പെർഫോമൻസ് കൂടുതലും ആയിരിക്കും സസ്പെൻഷൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അത് സ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിൻ്റെ ടാങ്ക് ഫ്യൂവൽ നമ്മളെ പാസഞ്ചർ ലഗേജ് വണ്ടിയുടെ ചെയ്സ് ബാക്കി എല്ലാ വെയിറ്റും അതിലാണ് ഒന്ന് ആക്ട് ചെയ്യുന്നത് അതിനെ സ്പ്രങ് വെയിറ്റ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡിസ്ക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഡിസ്കിൽ ഹോളുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഓക്കെ അല്ലാതെ നമ്മൾ പലയിടത്തുനിന്നും കേട്ടിട്ടുള്ളത് പോലെ ഡിസ്ക് ബ്രേക്കിലെ ഹോളുകളിൽ ബ്രേക്ക് പാഡിൻ്റെ ഇടയിൽ പിന്നുണ്ടെന്നും ആ പിന്ന് വന്ന് ഈ ഹോളുകളിൽ ജാമാകുമ്പോൾ ബ്രേക്കിംഗ് കൂടുതൽ കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നിങ്ങൾക്കതെല്ലാം മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പീസ്